ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബിസിനസ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും നന്നായിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്, അതുപോലെ തന്നെ നഷ്ടമാവുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു നഷ്ടമുണ്ടാകുന്ന ബിസിനസ് തന്നെയാണ് ഫുഡിന്റെ ബിസിനസ്. എന്നാൽ നമുക്ക് ഈ ഫുഡിന്റെ ബിസിനസ് നമുക്ക് വേറിട്ട രീതികളിൽ ചെയ്ത് നല്ല രീതിയിൽ തന്നെ വിജയം വരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഫുഡിന്റെ ബിസിനസ് വേറിട്ട രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കാം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ വിജയം കിട്ടും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ചാനലാണ്. ബിസിനസ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ മാത്രമല്ല ബിസിനസ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ, ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ഫുഡിന്റെ ബിസിനസ് വേറിട്ട രീതിയിൽ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അത് തന്നെ പറയാനായിട്ട് പോകുന്ന തീം ഹോട്ടലുകൾ അല്ലെങ്കിൽ തീം റെസ്റ്റോറന്റുകളാണ്. നമ്മൾ ഈ തീം ഹോട്ടലുകൾ തീം റെസ്റ്റോറന്റുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു തീമിന്റെ ബേസിസിലായിരിക്കും. അതായത് നമ്മൾ ടേബിള്, ചെയർ ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു തീമിന്റെ ബേസിസിലായിരിക്കും. അതായത് നമുക്ക് സ്കൈയുടെ തീം എടുക്കാം, അല്ലെങ്കിൽ ഭൂമിയുടെ തീം എടുക്കാം, അല്ലെങ്കിൽ ഒരു കാടിന്റെ ഒരു തീം എടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ള തീം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കസ്റ്റമേഴ്സിന് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരുന്നാണ് ഫുഡ് കഴിക്കേണ്ടത് എന്നൊരു അനുഭവമാണ് അവർക്ക് ഉണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും ഇങ്ങനെ തീം ബേസിസിൽ ചെയ്തിട്ടുള്ള എല്ലാ റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും വിജയിച്ച ചരിത്രം തന്നെയാണുള്ളത്. ഇതുപോലെ ഒരു തീം ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും. നല്ല രീതിയിൽ തന്നെ വിജയം കിട്ടാനായിട്ടുള്ള സാധ്യത ഒരു ബിസിനസ്സാണിത്. അത് മാത്രമല്ല, ഇന്ന് ഇങ്ങനെ ഒരു തീം റെസ്റ്റോറന്റ് ഒരു ഹോട്ടലുകൾ കാണുന്ന ഫൈവ് സ്റ്റാർ ലെവലിലാണ്. എന്നാൽ കുറച്ചും കൂടി ഒരു താഴ്ന്ന നിലയിലോട്ട് നമുക്ക് ഇതിനെ എത്തിക്കാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് വിജയിക്കാനായിട്ടുള്ള സാധ്യത. അടുത്തതായിട്ടുള്ള ഹോട്ടലെ റെസ്റ്റോറന്റ് ബിസിനസ് ആയിട്ട് ഇതാണ്. നമ്മളെല്ലാരും ദിലീപിന്റെ പുട്ടുകടയെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ? അവിടെ വെറൈറ്റി ആയിട്ടുള്ള പുട്ടുകളാണ് സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ പുട്ടിനും അദ്ദേഹത്തിന്റെ ഫിലിംസിന്റെ നെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്കും ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദോശക്കട, സീ ഫുഡ് ഐറ്റംസ്, ബിരിയാണിക്കട, ഇതെല്ലാം നമ്മൾ നോർമൽ ആയിട്ട് കാണുന്ന ഷോപ്പുകളാണ്. അതുപോലെ ഏതെങ്കിലും ഒരു ഫുഡ് സെലക്ട് ചെയ്ത് ആ ഫുഡിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ച് ആ ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഹോട്ടല് വിജയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നല്ല രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിന് കിട്ടാനായിട്ടുമുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് 100% വിജയിക്കാനായിട്ട് സാധ്യതയുള്ളതാണ് അടുത്ത ഐഡിയ. അതായത് ഒരു വെബ്സൈറ്റ്, ഒരു ആപ്ലിക്കേഷൻസ് വഴി നമ്മൾ ഫുഡ് സെർവ് ചെയ്യാണ്. അതായത് നമുക്കറിയാം ഇന്ന് യൂബർ ഈറ്റ്സ്, സ്വിഗ്ഗി ഒക്കെ വഴി നമ്മൾ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കളക്ട് ചെയ്ത് സെർവ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് വഴി നമ്മൾ പല വീടുകളിൽ നിന്നാണ് ഫുഡുകൾ കളക്ട് ചെയ്ത് സെർവ് ചെയ്യുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീട്ടമ്മമാർക്ക് സ്വന്തമായിട്ട് ഫുഡുകൾ ഉണ്ടാക്കി ഫോട്ടോ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ആ ഫുഡ് കണ്ട് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ തന്നെയോ അല്ലെങ്കിൽ ആ സെല്ലർ വഴിയോ ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതുവഴി നമുക്ക് കിട്ടുന്ന ലാഭം ഈ നമ്മുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള ക്യാഷാണ്. അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി ചാർജും വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ ഗൂഗിൾ ആഡ്സെൻസ് വഴി നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇന്ന് ഫുഡിന്റെ ബിസിനസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വഴിയാണിത്. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ വിജയിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ബിസിനസ്സാണിത്. അത് മാത്രമല്ല, നമുക്ക് ഈ ബിസിനസ് ചെറിയൊരു ലൊക്കേഷനിലും ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നമുക്ക് ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ആപ്പിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ബിസിനസ് ഫുഡ് ട്രക്ക് ആണ്. ഈ ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പല ഫിലിംസിലും കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതായത് ഒരു വാനിൽ അല്ലെങ്കിൽ ഒരു ട്രക്കിൽ ഫുഡുകൾ എത്തിച്ച് സെയിൽ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ചെറുതായിട്ടൊരു മ്യൂസിക്, അതുപോലെ തന്നെ മറ്റ് പെർഫോമൻസുകൾ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഫുഡിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തന്നെയാണ്. ഇന്ന് പലർക്കും ഈ വഴിയോരങ്ങളിൽ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ അടുത്ത്, ഹോസ്റ്റലുകളുടെ അടുത്ത്, കോളേജുകളുടെ അടുത്ത് എല്ലാം നല്ല രീതിയിൽ തന്നെ വിജയം കിട്ടാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് തന്നെയാണിത്. അടുത്തൊരു ബിസിനസ് ഐഡിയ പല രാജ്യങ്ങളുടെ ഫുഡുകൾ പരീക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഫുഡുകളെ പറ്റി നന്നായിട്ട് പഠിച്ച ശേഷം നമ്മൾ അത്തരത്തിലുള്ള റെസ്റ്റോറന്റ് നിർമ്മിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ രാജ്യത്തെ കൾച്ചറും നന്നായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം അത്തരത്തിലുള്ള റെസ്റ്റോറന്റ് ഹോട്ടൽ നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ വേറിട്ട രീതിയിൽ നമ്മുടെ കേരളത്തിന്റെയും അതുപോലെ തന്നെ നമ്മൾ ഏത് രാജ്യത്തിന്റെ ഫുഡാണ് എടുത്തത് അതിന്റെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡായിരിക്കണം നമ്മൾ സെർവ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇഷ്ടപ്പെടുകയുള്ളൂ. അതുപോലെ ചൈനീസ് റെസ്റ്റോറന്റുകൾ, അറേബ്യൻ റെസ്റ്റോറന്റുകൾ എല്ലാം നമ്മുടെ കേരളത്തിലുണ്ട്. അതുപോലെ നമുക്ക് മറ്റ് രാജ്യങ്ങളുടെ റെസ്റ്റോറന്റുകൾ നമ്മുടെ കേരളത്തിൽ പരീക്ഷിക്കാവുന്നതാണ്.
അടുത്തൊരു ഫുഡ് ബിസിനസ്സാണ് ഓർഗാനിക് ഫുഡുകളെ ഹെൽത്തി ഫുഡുകളെ സെർവ് ചെയ്യാന്നുള്ളത്. നമുക്കിത് ഫിറ്റ്നസ് സെന്റേഴ്സ് ഒക്കെ ആയിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണിത്. നമ്മുടെ ഈ ഹോട്ടലിൽ ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാത്രമായിരിക്കും സെർവ് ചെയ്യേണ്ടത്. അതായത് യാതൊരു കെമിക്കൽസോ പ്രോബ്ലംസോ ഒന്നുമില്ലാത്ത ഫുഡ് ഐറ്റംസ് ആയിരിക്കണം നമ്മുടെ ഈ റെസ്റ്റോറന്റിൽ സെർവ് ചെയ്യേണ്ടത്. ജങ്ക് ഫുഡൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഈ ഷോപ്പിൽ സെർവ് ചെയ്യേണ്ട സാലഡുകൾ, ജ്യൂസുകൾ അതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കണം. അടുത്തൊരു ബിസിനസ്സും നമ്മുടെ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് പോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ഏരിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പല വീടുകളിൽ നിന്നുള്ള ഫുഡുകൾ നമ്മുടെ ഈ ഷോപ്പിൽ വിൽക്കാനായിട്ട് അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇരിപ്പിടങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഷോപ്പ് വഴി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആർക്കും ഫുഡ് പ്രോഡക്റ്റുകൾ വിൽക്കാനായിട്ട് സാധിക്കും. അതിനുള്ള അനുമതി കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീ വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫുഡിന്റെ ഗുണനിലവാരവും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നല്ല രീതിയിൽ തന്നെ വിജയം കിട്ടുന്ന ഒരു ബിസിനസ്സാണിത്. സെയിലായി പോകാത്ത ഫുഡ് ഐറ്റംസ് അതിന്റെ ഓണർക്ക് തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാകാത്ത ഒരു ബിസിനസ് തന്നെയാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇനി ഞാൻ നല്ല നല്ല ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാം. ഞാൻ ഇടുന്ന വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.